നമസ്കാരം, റിയൽ ന്യൂസ് കേരളയിലേക്ക് സ്വാഗതം. വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റേത് സ്വാഭാവിക അപകട മരണമെന്നും വാഹനം അമിത വേഗതയിലായിരുന്നുവെന്നും മോട്ടോർ വാഹന വകുപ്പിന്റെ റിപ്പോർട്ട്. വാഹനം 120 കിലോമീറ്റർ വേഗതയിലായിരുന്നു സഞ്ചരിച്ചതെന്നും ഇതാണ് നിയന്ത്രണം തെറ്റാൻ കാരണമെന്നുമാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഇന്നോവ കാർ കമ്പനി അധികൃതരുടെ റിപ്പോർട്ടിലും ഇതേ കാര്യങ്ങളാണ് ചൂണ്ടിക്കാട്ടുന്നത്. ഇരുവരുടെയും വിശദമായ റിപ്പോർട്ട് ക്രൈംബ്രാഞ്ചിന് കൈമാറി. കഴിഞ്ഞ മാസം 13 ബാലഭാസ്കറിന്റെ വാഹനാപകടം ക്രൈംബ്രാഞ്ച് പുനരാവിഷ്കരിച്ചിരുന്നു. ഫോറൻസിക് ഉദ്യോഗസ്ഥർ, മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ, കാർ മെക്കാനിക്കുമാർ എന്നിവരടങ്ങിയ സംഘമാണ് അന്ന് പരിശോധനയിൽ പങ്കെടുത്തത്. തുടർന്ന് കണ്ടെത്തിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. കാറിന്റെ സീറ്റ് ബെൽറ്റുകൾ ശേഖരിച്ച് നടത്തിയ പരിശോധനയിൽ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നയാൾ സീറ്റ് ബെൽറ്റ് ധരിച്ചിരുന്നില്ല. എന്നാൽ ഡ്രൈവറുടെ ഇടതുവശത്ത് ഇരുന്നയാൾ സീറ്റ് ബെൽറ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. ബാലുവിന്റെ ഭാര്യ ലക്ഷ്മിയാണ് അവിടെ ഇരുന്നത്. അവരുടെ കയ്യിലാണ് മകൾ തേജസ്വിനിയും ഇരുന്നത്. സീറ്റ് ബെൽറ്റ് കുട്ടിക്ക് ബാധകമായിരുന്നില്ല. ഇതാണ് ഇടിയുടെ ആഘാതത്തിൽ കുട്ടി നേരെ ഗിയർ ബോക്സിനടുത്തേക്ക് തെറിച്ചു വീണതെന്നും റിപ്പോർട്ടിലുണ്ട്. അതേസമയം വാഹനം ഓടിച്ചത് ആരെന്നത് സംബന്ധിച്ച് ഇപ്പോഴും ആശയക്കുഴപ്പം നിലനിൽക്കുകയാണ്. വ്യത്യസ്ത മൊഴികളാണ് ഇത് സംബന്ധിച്ച് ക്രൈംബ്രാഞ്ചിന് ലഭിച്ചിട്ടുള്ളത്. ഇത് തെളിയിക്കാൻ ശാസ്ത്രീയ പരിശോധനാ ഫലം കാക്കുകയാണെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ DYSP ഹരികൃഷ്ണൻ പറഞ്ഞു. ഈ ആഴ്ച തന്നെ ഇത് ലഭിക്കുമെന്നും ഇതോടെ അപകടത്തിലെ ദുരൂഹത മാറുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം പ്രമുഖ ന്യൂസ് ചാനലിനോട് പറഞ്ഞു. ബാലഭാസ്കറിന്റെ ഫിനാൻസ് മാനേജറായിരുന്ന വിഷ്ണു സോമസുന്ദരത്തെ ഇന്ന് ചോദ്യം ചെയ്യും. തിങ്കളാഴ്ച ഇയാളുടെ മൊഴിയെടുക്കുമെന്നാണ് ക്രൈംബ്രാഞ്ച് അറിയിച്ചിരുന്നത്. എന്നാൽ സാങ്കേതിക കാരണങ്ങളെ ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നുവെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. സ്വർണ്ണക്കടത്ത് കേസിൽ ഇപ്പോൾ കൊച്ചിയിലെ ജയിലിലാണ് വിഷ്ണു. കഴിഞ്ഞ ദിവസം കോടതി ഇയാളെ ചോദ്യം ചെയ്യാൻ ക്രൈംബ്രാഞ്ചിന് അനുമതി നൽകിയിരുന്നു. വിഷ്ണുവിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്നാണ് കരുതുന്നതെന്ന് ക്രൈംബ്രാഞ്ച് അധികൃതർ പറഞ്ഞു. ഇയാൾ മുഖേനയാണ് നിരവധി പ്രോഗ്രാമുകൾ ബാലുവിന് ഒരുക്കിയിരിക്കുന്നത്. വിദേശ രാജ്യങ്ങളിലാണ് കൂടുതലും പരിപാടികൾ നടത്തിയത്. പൂന്തോട്ടത്തെ ഡോക്ടറുമായി വിഷ്ണുവിന് സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിട്ടുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു. ഇതിലും വ്യക്തത വരുത്താൻ ഇന്നത്തെ ചോദ്യം ചെയ്യൽ സാധിക്കുമെന്നാണ് ക്രൈംബ്രാഞ്ച് കരുതുന്നത്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. Thank you.